ഹലോ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് എല്ലാവർക്കും ഉപകാരപ്പെടുന്ന കുറച്ച് നല്ല ടിപ്സുകളുമായിട്ടാണ്. അതായത് നമ്മുടെ വീട്ടിലെ ഫ്രിഡ്ജ് മുതൽ ബാത്റൂം വരെ എളുപ്പത്തിൽ ക്ലീൻ ആക്കുന്നതിനുള്ള ഒരു സൂത്രവും, അതുപോലെ നമ്മുടെ വീട്ടിലേക്ക് ശല്യക്കാരായ പല്ലി, പാറ്റ, കൊതുക്, ഈച്ച, ഉറുമ്പ് ഇവയൊക്കെ ഓടിക്കുന്നതിനുള്ള നല്ലൊരു ടിപ്പ് ഞാൻ ഇന്നത്തെ വീഡിയോയിലൂടെ കാണിക്കുന്നുണ്ട്. വീട് ക്ലീൻ ആക്കാനായിട്ട് സമയം കിട്ടാത്തവർക്കും അതുപോലെ മടി കാണിക്കുന്നവർക്കും ഒക്കെ ഉപകാരപ്പെടുന്നൊരു വീഡിയോ ആയിരിക്കും. സ്കിപ്പ് ചെയ്യാതെ വീഡിയോ മുഴുവനായിട്ടും കണ്ടു നോക്കുക. അപ്പം നമ്മുടെ വീട് മുഴുവൻ എളുപ്പത്തിൽ ക്ലീൻ ആക്കുന്നതിനായിട്ട് ആദ്യം നമുക്കൊരു സൊല്യൂഷൻ ഉണ്ടാക്കിയെടുക്കണം. അതിനായിട്ട് ഞാനിവിടെ ഒരു സോസ് പാൻ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഞാൻ ഒരു കപ്പ് വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. നമുക്ക് എത്രത്തോളം ആവശ്യമുണ്ടോ അതിനനുസരിച്ച് ഈ സാധനങ്ങളുടെ അളവിൽ മാറ്റം വരുത്താവുന്നതാണ്. ഇനി ഇതിലേക്ക് ഞാൻ ഒരു നാരങ്ങ ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ച് ഇട്ട് കൊടുക്കുന്നുണ്ട്. നാരങ്ങയ്ക്ക് പകരം നമുക്ക് നാരങ്ങയുടെ തൊണ്ടാണെങ്കിലും ഉപയോഗിക്കാം. ഇനി ഇത് അടുപ്പിൽ വെച്ചിട്ട് ഒന്ന് നല്ലതുപോലെ തിളപ്പിച്ചെടുക്കണം. ആ നാരങ്ങ ഒന്ന് സോഫ്റ്റായി കിട്ടുന്നത് വരെ നന്നായിട്ട് തന്നെ തിളപ്പിക്കുക. അപ്പോൾ രണ്ട് മൂന്ന് തവണ തിളച്ചപ്പോൾ തന്നെ നാരങ്ങ നല്ല സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഈ ഒരു സമയത്ത് ഞാനിവിടെ ഫ്ലെയിം ഓഫ് ആക്കി കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമ്മളിതുപോലെ ഒരു സ്പൂൺ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ഉടച്ചു കൊടുക്കുന്നുണ്ട്. ഇനി നമ്മുടെ സൊല്യൂഷൻ ഉണ്ടാക്കുന്നതിനായിട്ട് ഇതിലേക്ക് ഞാൻ ഒരു സ്പൂണോളം ബേക്കിംഗ് സോഡ കൂടി ചേർത്ത് കൊടുക്കുകയാണ്. സാധാരണ നമ്മൾ അപ്പത്തിനൊക്കെ ഉപയോഗിക്കുന്ന അപ്പക്കാരം. ഇനി ഇതിലേക്ക് പാത്രം കഴുകുന്ന ഏതെങ്കിലും ഒരു ലിക്വിഡ് ഒന്നോ രണ്ടോ ഡ്രോപ്സ് ഒഴിച്ചു കൊടുക്കുക. ഇത് ഉണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി, ഇല്ല എങ്കിലും കുഴപ്പമില്ല. നമുക്ക് നാരങ്ങയും അതുപോലെ ബേക്കിംഗ് സോഡയും ചേർത്തതുകൊണ്ട് തന്നെ ക്ലീൻ ചെയ്യുമ്പോൾ നല്ലൊരു റിസൾട്ട് കിട്ടുന്നതായിരിക്കും. ഇനി ഇതിലേക്ക് നമ്മൾ ഫൈനലായിട്ട് ഒരു സാധനം കൂടി ചേർത്ത് കൊടുക്കുകയാണ്. ഡെറ്റോളാണ്, ഒരടപ്പ് ഡെറ്റോൾ ഞാനിവിടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പം തന്നെ ഇത്രേ ഉള്ളൂ, നമ്മുടെ സൊല്യൂഷൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതെല്ലാം കൂടി ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. വളരെ എഫക്റ്റീവ് ആയിട്ടുള്ള, പെട്ടെന്ന് തന്നെ നമ്മുടെ വീട്ടിലെ സാധനങ്ങളൊക്കെ ക്ലീൻ ആക്കി എടുക്കാൻ പറ്റുന്ന നല്ലൊരു സൊല്യൂഷനാണ്. നമ്മൾ പൈസ കൊടുത്ത് മേടിക്കുന്ന സാധനത്തെക്കാൾ ഡബിൾ ഇരട്ടി നമുക്ക് റിസൾട്ട് കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഇനി ഞാനിവിടെ ഇതൊന്ന് അരിച്ചു കൊടുക്കുകയാണ്. നമുക്ക് അതിൻ്റെ വെള്ളം മാത്രമേ ആവശ്യമുള്ളൂ. അപ്പോൾ വേണ്ട ഇത്രയും വെള്ളമാണ് നമ്മളിവിടെ ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് ഓരോരുത്തർക്കും ആവശ്യത്തിനുള്ളതനുസരിച്ച് ഉണ്ടാക്കിയെടുക്കാം. എത്ര ദിവസം വേണമെങ്കിലും ഇത് സ്റ്റോർ ചെയ്ത് വെക്കാവുന്നതാണ്. അപ്പോൾ വേണ്ട ഞാനിത് ഇതുപോലെ ഒരു ബോട്ടിലേക്ക് മാറ്റിയെടുത്തിട്ടുണ്ട്. നിങ്ങളുടെ കയ്യിൽ സ്പ്രേ കുപ്പി ഉണ്ടെങ്കിൽ അതിനകത്തേക്കാണേലും ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതുപയോഗിച്ച് എങ്ങനെയാണ് നമുക്ക് ക്ലീൻ ആക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ ആദ്യം തന്നെ നമ്മുടെ വീട്ടിലെ ഗ്യാസ് സ്റ്റോപ്പൊക്കെ ഒന്ന് വൃത്തിയാക്കിയെടുക്കാം. ഒരുപാട് കുക്കിങ്ങുള്ള സമയത്ത് നമ്മുടെ ഗ്യാസ് സ്റ്റോപ്പ് ആകെപ്പാടെ ഒന്ന് മെസ്സായി കിടക്കാറുണ്ട്. അപ്പം നമുക്ക് ക്ലീൻ ആക്കി എടുക്കുക എന്നത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. എന്നാൽ ഈ ഒരു സൊല്യൂഷൻ ഉപയോഗിച്ച് നമുക്ക് ജസ്റ്റ് ഒന്ന് തുടച്ചെടുത്താൽ മാത്രം മതി, ഒട്ടും തന്നെ ഉരച്ച് ബുദ്ധിമുട്ടുണ്ടായി എളുപ്പത്തിൽ ക്ലീൻ ആക്കി എടുക്കാനായിട്ട് പറ്റും. അപ്പോൾ അതിൻ്റെ നല്ലതുപോലെ തന്നെ അഴുക്ക് പിടിച്ച് കിടക്കുന്ന ഗ്യാസ് സ്റ്റോപ്പാണ്. ഇതിനകത്തേക്ക് നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ആ ഒരു ലിക്വിഡ് ഞാനിവിടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ജസ്റ്റ് ഒന്ന് ഒരു തോർത്തോ ഒരു തുണിയോ എന്തെങ്കിലും വെച്ചിട്ടൊന്ന് തുടച്ചെടുത്താൽ മതി, പെട്ടെന്ന് തന്നെ നമുക്കിത് ക്ലീൻ ആക്കിയെടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഇത് ക്ലീൻ ആക്കുന്നതിനായിട്ട് നമ്മൾ ബ്രഷ് ഇട്ടറയ്ക്കുകയോ കൈയിട്ടറയ്ക്കുകയോ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ഇതുപോലെ ജസ്റ്റ് ഒരു തുണി വെച്ചിട്ടൊന്ന് വൈപ്പ് ചെയ്തെടുത്താൽ മതി, പെട്ടെന്ന് തന്നെ ക്ലീൻ ആയി കിട്ടും. കണ്ടില്ലേ, നല്ലതുപോലെ തന്നെ തിളങ്ങുന്നുണ്ട്. അത്രയ്ക്ക് റിസൾട്ടാണ്. നമ്മൾ സാധാരണ കടകളിൽ നിന്ന് മേടിക്കുന്നതിലും ഡബിൾ ഇരട്ട റിസൾട്ട് നമുക്ക് കിട്ടും. അപ്പോൾ അതേണ്ടേ നമ്മുടെ ഗ്യാസ് സ്റ്റോപ്പ് കണ്ണാടി പോലെ വെട്ടിത്തിളങ്ങുന്നുണ്ട്. അപ്പോൾ ക്ലീനിങ്ങിന് സമയമില്ലാത്ത വീട്ടമ്മമാരെ ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കുക. പെട്ടെന്ന് തന്നെ നമുക്ക് ക്ലീൻ ആക്കി എടുക്കാനായിട്ട് പറ്റും, സമയവും ലാഭിക്കുക. അപ്പോൾ എല്ലാവരും ചെയ്ത് നോക്കുക. ഇനി ഇതുപോലെ തന്നെ നമ്മുടെ വൃത്തികേടായി കിടക്കുന്ന കിച്ചൺ സിങ്ക് ക്ലീൻ ആക്കുന്നതിനും ഈ ഒരു സൊല്യൂഷൻ മാത്രം മതി. എളുപ്പത്തിൽ എത്ര കറ പിടിച്ച് കിടക്കുന്ന കിച്ചൺ സിങ്ക് നമുക്ക് ക്ലീൻ ആക്കി എടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ അതേണ്ടേ ഞാനിവിടെ ജസ്റ്റ് ഒന്ന് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതുപോലെ ഒരു സ്പോഞ്ച് വെച്ചിട്ടൊന്ന് റബ്ബ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ അതേണ്ട കുറഞ്ഞ സമയം കൊണ്ട് നമ്മുടെ കിച്ചൺ സിങ്ക് ഞാനിവിടെ എളുപ്പത്തിൽ ക്ലീൻ ആക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ എത്ര കറ പിടിച്ച കിച്ചൺ സിങ്ക് നമുക്ക് ഈ ഒരു രീതിയിൽ എളുപ്പത്തിൽ വൃത്തിയാക്കാൻ പറ്റും. അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക.
ഇനി അതുപോലെ നമ്മുടെ ഏറ്റവും വലിയൊരു പ്രശ്നമാണ് എത്ര തുടച്ചിട്ടെന്ന് പറഞ്ഞാലും നമ്മുടെ ഡൈനിങ് ടേബിളിലൊക്കെ ഉറുമ്പിൻ്റെ ശല്യം ഉണ്ടാവുക എന്നത്, അതുപോലെ ഈച്ചയുടെ ശല്യം, പ്രാണിയുടെ ശല്യവുമൊക്കെ ഉണ്ടാകുന്നത്. അപ്പോൾ അതൊക്കെ കളയുന്നതിനായിട്ട് ഇതുപോലെ നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ആ ഒരു ലിക്വിഡ് കുറച്ച് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് വൈപ്പ് ചെയ്ത് കൊടുത്താൽ മതി. പിന്നെ ഇത് തുടച്ചിട്ടിട്ട് നമ്മൾ എത്ര സമയം കഴിഞ്ഞാലും ആ ഒരു പരിസരത്തേക്ക് പോലും ഉറുമ്പ്, ഈച്ച, പ്രാണി അതൊന്നും വരികയില്ല. അപ്പോൾ ഇതുപോലെ ഒന്ന് തുടച്ചു കൊടുത്താൽ മാത്രം മതി. അപ്പോൾ അതേണ്ടേ നമ്മുടെ ഡൈനിങ് ടേബിൾ കണ്ണാടി പോലെ തന്നെ തിളങ്ങുന്നുണ്ട്. അപ്പോൾ ഇതുപോലെ ചെയ്താൽ മതി, നല്ല ഒരു സ്മെല്ലും ഉണ്ടായിരിക്കും, അതുപോലെ നല്ലതുപോലെ ക്ലീനായി കിടക്കുകയും ചെയ്യും. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കുക. അപ്പം നമ്മുടെ അടുത്തൊരു ടിപ്പ് എന്താണെന്ന് നോക്കാം. നമ്മൾ ഫ്രിഡ്ജൊക്കെ ഒരുപാട് നാൾ ഉപയോഗിച്ചതിന് ശേഷം ഫ്രിഡ്ജിൻ്റെ ഡോറിൽ ഇതുപോലെ കുത്തും പാടുമൊക്കെ വരാറുണ്ട്. അത് കളഞ്ഞെടുക്കുക എന്നത് കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. എന്നാൽ നമ്മുടെ ഈ സൊല്യൂഷൻ ഉപയോഗിച്ച് വളരെ എളുപ്പത്തിൽ ഈ പാടൊക്കെ മാറ്റിയെടുക്കാനായിട്ട് സാധിക്കും. അതിനായിട്ട് ഇതുപോലെ കുറച്ച് തുണിയിലേക്ക് നമ്മുടെ സൊല്യൂഷൻ ഒന്ന് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് ജസ്റ്റ് ഒന്ന് വൈപ്പ് ചെയ്തെടുത്താൽ മതി. പെട്ടെന്ന് തന്നെ ആ പാടൊക്കെ മാറിക്കിട്ടുന്നതായിരിക്കും. ഇതിന് നമ്മൾ ബ്രഷ് ഇട്ട് ഉരയ്ക്കുകയോ കഴുകുകയോ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ഇതുപോലെ തുണിയിട്ട് തുടച്ചെടുത്താൽ മാത്രം മതി. നല്ല കണ്ണാടി പോലെ തന്നെ നമ്മുടെ ഫ്രിഡ്ജൊക്കെ തിളങ്ങുന്നതായിരിക്കും. അപ്പോൾ അതിൻ്റെ നല്ല പുതിയതുപോലെ തിളങ്ങുന്നുണ്ട്. അപ്പോൾ ഈ ഒരു രീതിയിൽ നമുക്ക് ഫ്രിഡ്ജ് ക്ലീനാക്കാനായിട്ട് സാധിക്കും. അതുപോലെ ഫ്രിഡ്ജിൻ്റെ ഉൾവശവും നമുക്ക് ക്ലീനാക്കാൻ പറ്റും. ഇനി അതുപോലെ നമ്മുടെ വീട്ടിലെ മിററുകളും അലമാരയും ജനലുകളും ഒക്കെ ക്ലീനാക്കുന്നതിനും ഈ ഒരു സൊല്യൂഷൻ മാത്രം മതി. പുതിയതുപോലെ തന്നെ തിളങ്ങുന്ന രീതിയിൽ നമുക്ക് ക്ലീനാക്കി എടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ക്ലീനിങ്ങിനായിട്ട് സമയമില്ലാത്തവരും മടി കാണിക്കുന്നവരും ഒക്കെ ഇതുപോലെ ഒന്നുണ്ടാക്കി ക്ലീനാക്കുകയാണെങ്കിൽ നമുക്ക് വീടൊക്കെ മുഴുവനും പെട്ടെന്ന് തന്നെ വൃത്തിയാക്കിയെടുക്കാനായിട്ട് സാധിക്കും. ഇനി അതുപോലെ എത്ര അഴുക്ക് പിടിച്ച ബാത്റൂമും ക്ലോസറ്റും ഒക്കെ ക്ലീനാക്കുന്നതിനും ഈ ഒരു സൊല്യൂഷൻ മാത്രം മതി. അതിനായിട്ട് നമ്മൾ ഇതുപോലെ കുറച്ച് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ടൊരു 10 മിനിറ്റ് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കുക. അതിനുശേഷം ഒത്തിരി അഴുക്കുള്ള ബാത്റൂം ആണെങ്കിൽ അല്ലെങ്കിൽ ക്ലോസറ്റ് ആണെങ്കിൽ ബ്രഷ് ഉപയോഗിച്ച് ജസ്റ്റ് ഒന്ന് കഴുകിയെടുക്കുക. അതല്ല എങ്കിൽ നമുക്ക് വെറുതെ വെള്ളം ഒഴിച്ച് കഴുകിയെടുത്താൽ മതി. നല്ലതുപോലെ ക്ലീനായി കിട്ടും. അതുമാത്രമല്ല നല്ല ഒരു സ്മെല്ലായിരിക്കും ബാത്റൂമിൽ നിന്ന് കിട്ടുന്നത്. അപ്പോൾ വീട്ടിലൊക്കെ പെട്ടെന്നൊരു ഗസ്റ്റ് വരുന്ന സമയങ്ങളിൽ ബാത്റൂം കഴുകാനുള്ള സമയം കിട്ടിയില്ല എങ്കിൽ ഇതുപോലെ നമ്മുടെ സൊല്യൂഷൻ ഒന്ന് ഒരൽപ്പം ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഒന്ന് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്താൽ മാത്രം മതി. നല്ല വൃത്തിയായി കിടന്നോളും. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇനി അടുത്തൊരു ടിപ്പ് എന്താണെന്ന് നോക്കാം. നമ്മുടെ വീട്ടിലേക്ക് ശല്യക്കാരായ പാറ്റ, പല്ലി, കൊതുക്, ഈച്ച ഇവയൊക്കെ ഓടിക്കുന്നതിനുള്ളൊരു സൂത്രപ്പണിയാണ്. നമ്മൾ എത്ര വീട് ക്ലീനാക്കി ഇട്ടെന്ന് പറഞ്ഞാലും ഇവയൊക്കെ വീട്ടിലുണ്ടെങ്കിൽ ആകപ്പാടെ എപ്പോഴും വൃത്തികേടായി തന്നെ കിടക്കും. അപ്പോൾ ആദ്യം നമ്മൾ ഇതിനെയൊക്കെ വീട്ടിൽ നിന്ന് ഓടിക്കുക തന്നെ ചെയ്യണം. അതിനുള്ളൊരു എളുപ്പ വഴിയാണ് കാണിക്കുന്നത്. ആദ്യം ഞാനിവിടെ ഒരു പാത്രം എടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് സവാളയുടെയും വെളുത്തുള്ളിയുടെയും ഉള്ളിയുടെയും ഒക്കെ തൊലിയിട്ട് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം 2 നാരങ്ങയുടെ തൊണ്ട് ഇതുപോലെ ചെറുതായിട്ട് മുറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതിലേക്ക് നമുക്ക് കുറച്ച് തിളച്ച വെള്ളം, നല്ല ചൂടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു ചെറിയ സ്പൂൺ ബേക്കിംഗ് സോഡ കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ബാത്റൂം ഒക്കെ ക്ലീനാക്കുന്ന ഹാർപിക്ക് പോലുള്ള എന്തെങ്കിലും ലിക്വിഡ് കൂടി ഒഴിച്ചു കൊടുക്കാം. ഇതിന് പകരം നമുക്ക് ലൈസോൾ ആണെങ്കിലും ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നമ്മുടെ വീട്ടിൽ നിന്ന് കൊതുകിനെയും പാറ്റയും പല്ലിയെയും ഈച്ചയും ഒക്കെ ഓടിക്കുന്നതിനുള്ള സൊല്യൂഷൻ ഇവിടെ റെഡിയായിട്ടുണ്ട്. പിന്നെ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക, നമ്മൾ അടുക്കളയിൽ ഉപയോഗിക്കുന്ന പാത്രങ്ങളൊന്നും ഇതിനായിട്ട് ഉപയോഗിക്കരുത്. വേണ്ടാത്ത പാത്രങ്ങൾ മാത്രം ഉപയോഗിക്കുക. ഇനി ഇത് നമ്മൾ ഇപ്പോൾ തന്നെ ഉപയോഗിക്കുന്നില്ല. ഒരു ദിവസം ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെച്ചതിന് ശേഷമാണ് ഇത് നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഞാനിവിടെ ഒരു ദിവസം റെസ്റ്റ് ചെയ്തതിന് ശേഷം എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ആ വെള്ളത്തിൻ്റെ കളറൊക്കെ ഒന്ന് മാറി അതിനകത്ത് ആ സവാളയുടെയും നാരങ്ങയുടെയും അതുപോലെ നമ്മളെ ഹാർപ്പിക്കോ എല്ലാം കൂടെ ഒഴിച്ച് ഒന്ന് മിക്സായിട്ട് നല്ല ഒരു ഇതായിട്ട് കിട്ടിയിട്ടുണ്ട്. നമ്മുടെ വീട്ടിലെ കൊതുകിനെയും പാറ്റിയൊക്കെ എളുപ്പത്തിൽ ഓടിക്കാനുള്ളൊരു സൂത്രപ്പണിയാണിത്. ഒട്ടും തന്നെ ബുദ്ധിമുട്ടില്ല. നമ്മൾ വേസ്റ്റാക്കി കളയുന്ന സാധനങ്ങൾ കൊണ്ടുണ്ടാക്കിയിട്ടുള്ളതാണ്. അപ്പോൾ അതിൻ്റെ ഇത്രയും വെള്ളമാണ് കിട്ടിയിരിക്കുന്നത്. വളരെ എഫക്റ്റീവായിട്ട് 100% റിസൾട്ട് കിട്ടുന്ന ഒന്നാണ്. നിങ്ങൾ ഇതൊന്ന് ഒരു തവണ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതി. ആ ഒരു പരിസരത്തേക്ക് പോലും നമ്മുടെ വീട്ടിൽ പാറ്റയും പല്ലിയും അതുപോലെ ഈച്ച, കൊതുക് ഇതൊന്നും വരികയില്ല. ഇത് നിങ്ങൾക്ക് സ്പ്രേ ബോട്ടിലാക്കിയിട്ട് ഉപയോഗിക്കാം. അതല്ല എങ്കിൽ ഇതിനകത്തേക്ക് ഒരു ക്ലോത്തിൻ്റെ കഷ്ണം മുക്കിയിട്ട് പാറ്റയൊക്കെ വരുന്ന സ്ഥലങ്ങളിൽ വെച്ച് കൊടുത്താലും മതി. വളരെ എഫക്റ്റീവ് ആയിട്ടുള്ള ഒന്നാണ്. തീർച്ചയായിട്ടും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇനി നിങ്ങൾ ഇവകളെ ഓടിക്കാനൊന്നും കടകളിൽ നിന്ന് ഒന്നും തന്നെ മേടിക്കേണ്ട ആവശ്യമില്ല. ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി വെച്ചാൽ മതി, നമുക്ക് 100% തന്നെ റിസൾട്ട് കിട്ടും.
അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ. ഇന്നത്തെ വീഡിയോയിൽ കാണിച്ച എല്ലാ ടിപ്സുകളും എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു, അതുപോലെ ഉപകാരപ്രദമായി കാണുമെന്ന് വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അതുപോലെ നമ്മുടെ ചാനൽ ആരെങ്കിലും ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.